നമസ്കാരം. കടുത്ത നിയമസഭാ പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന ഗോവയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. ഇക്കുറി കോൺഗ്രസ് ഏറെ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായ ഗോവയിൽ നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പാർട്ടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിരിക്കുകയാണ് ഗോവ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടും ഈ പ്രാവശ്യം ഭരണം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോവയിലെ നിയമസഭയിലേക്കുള്ള വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഗോവ കോൺഗ്രസ് ട്വീറ്റ് ചെയ്തതാണ് ഈ പട്ടിക. മുൻ മുഖ്യമന്ത്രി ദിഗംബർ വസന്ത് കാമത്ത് ആണ് മാർഗോയിൽ നിന്ന് മത്സരിക്കുന്നത്. മറ്റൊരു സിറ്റിംഗ് MLA അലിക് സൊറേജിനാൾഡോ ലോറൻകോ തൻ്റെ നിലവിലെ സീറ്റായ കർട്ടോറിൻ മിൽ നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത്. 2017 തിരഞ്ഞെടുപ്പിൽ മർമുഗാവോ മണ്ഡലത്തിൽ പരാജയപ്പെട്ട സങ്കൽപ്പ് അമോങ്കർ 2022 വീണ്ടും അതേ സീറ്റിൽ മത്സരിക്കും. സുധീർ കനോൽക്കറിന് മപ്പൂസ മണ്ഡലവും പോണ്ട സീറ്റ് രാജേഷ് വെരങ്കറിനും നൽകിയിട്ടുണ്ട്. യുറി അലേമാവോയും അൾട്ടോൺ ഡിക്കോസ്റ്റയും യഥാക്രമം കുഗോലി ക്യൂപേം എന്നീ സീറ്റുകളിലായിരിക്കും മത്സരിക്കുക. ഇക്കുറി നവംബർ 16 തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചുമതലയുള്ള മുതിർന്ന നേതാവ് ദിനേശ് ഗുണ്ടുറാവുവിനെയും ഗിരീഷ് ചോദങ്കൽ ചെയർമാനുമായാണ് കമ്മിറ്റി രൂപീകരിച്ചത്. 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40 അംഗ നിയമസഭയിൽ 17 സീറ്റുകൾ നേടിയും കോൺഗ്രസിന് അധികാരം നേടാൻ സാധിച്ചിരുന്നില്ല. കാരണം BJPക്ക് അന്ന് ലഭിച്ചത് 13 സീറ്റ് ആയിരുന്നുവെങ്കിലും പ്രാദേശിക കക്ഷികളായ ഗോവ ഫോർവേഡ് പാർട്ടിയുമായും മഹാരാഷ്ട്രാവതി ഗോമന്ത് പാർട്ടിയുമായും BJP സഖ്യത്തിലെത്തുകയും കോൺഗ്രസിനെ അധികാരത്തിലേറുന്നത് തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇത്തവണ നേരത്തെ തന്നെ സുപ്രധാന നിയമങ്ങൾ എല്ലാം പാർട്ടി നടത്തിയിരുന്നു. മുതിർന്ന നേതാവ് P ചിദംബരത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകിയത് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. അതേസമയം മമതാ ബാനർജിയുടെ തൃണമൂലിൻ്റെയും ആം ആദ്മിയുടെയും വരവ് സംസ്ഥാനത്ത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസ് ഭയക്കുന്നത് പോലെ മതേതര വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമായാൽ കോൺഗ്രസിൻ്റെ നില പരുങ്ങലിലാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മമതാ ബാനർജിയുടെയും അതേപോലെ തന്നെ കേജ്രിവാളിൻ്റെയും ഈ ഒരു നീക്കം അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.